ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ലെസ്ലി, ഏറ്റവും ഒടുവിൽ അതായത് തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 3 മണിയോടടുക്കുന്നു, ശതമാന കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ 55.8% കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെയെങ്കിൽ ലെസ്ലി, അജിംഷാദ്, നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ആദ്യ സൂചകങ്ങൾ അതേ കണക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജില്ലയിലെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 55% വോട്ടിംഗ് അടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റി തലത്തിൽ നോക്കുകയാണെങ്കിൽ നഗരസഭ 4 നഗരസഭയിലും ഏകദേശം 60% അടുക്കുന്ന തരത്തിലേക്ക് പോകുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലയിലെയും കുട്ടനാടൻ മേഖലയിലെയും വോട്ടിംഗ് വർധനവിൽ കാര്യമായ വർധനവ് ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും ആറന്മുള, മല്ലപ്പുഴശ്ശേരി, ഒപ്പം തന്നെ മെഴുവേലി തുടങ്ങിയ പഞ്ചായത്തുകളിൽ, ആ പഞ്ചായത്തുകളെല്ലാം തന്നെ 60% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം പോയിരിക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്തുകളാണ് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമരഭൂമിയായി മാറിയത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വോട്ടിംഗ് ആനുപാതികമായ വർധനവ് അത് LDFന് അനുകൂലമാകുമെന്ന ഒരു ധാരണ പൊതുവേ ഉണ്ട്. എന്നാൽ ആറന്മുള വിഷയം വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമല്ല, അത് ഈ വോട്ടെടുപ്പിൽ ബാധിക്കില്ല എന്ന തുടക്കത്തിൽ തന്നെ UDFന്റെ പ്രചരണമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ശതമാന കണക്കുകൾ, വോട്ടിങ്ങിൻ്റെ ഒരു ധാരാളിത്തം ഉണ്ടായാൽ അത് ആരെ തുണയ്ക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ മലയോര മേഖലയായ കോന്നി, ചിറ്റാർ, സിതത്തോട് തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള മാറ്റം അത് തൊഴിലാളികളുടെയും തോട്ടം തൊഴിലാളികളുടെയും ഒപ്പം റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും വലിയ തോതിലുള്ള പങ്കാളിത്തം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിങ്ങിൽ ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ വോട്ടിംഗ് എല്ലാം തന്നെ ആരെ തുണയ്ക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ ചില സൂചനകളൊന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണക്ക്, ഇപ്പോൾ 55% ആയി ആകെ പോളിംഗ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ 32% മാത്രമാണ് സ്ത്രീ പങ്കാളിത്തം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കണക്കുകളാണ് ഉണ്ടാകുന്നത്. ജില്ലയിൽ ഏറ്റവും അധികം ഉള്ളത് സ്ത്രീ വോട്ടർമാരാണ്. 531,000 വോട്ടർമാരാണ് ജില്ലയിൽ സ്ത്രീ വോട്ടർമാരായിട്ടുള്ളത്. ഇതിൽ 32% മാത്രമാണ് വോട്ടെടുപ്പിലേക്കിൻ്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികളും ഒപ്പം തന്നെ പുരുഷന്മാരും വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടു കൂടിയാണ് നിലവിൽ വോട്ടിംഗ് പാറ്റേൺ മുൻപോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രകൃതി അത് വലിയ തോതിൽ വലിയ തോതിൽ മഴയോ മറ്റോ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ മാത്രമേ വോട്ടിംഗ് ഇതേ ഘട്ടത്തിൽ തന്നെ മുൻപോട്ട് പോയി 70%ലേക്ക് എത്താൻ കഴിയുള്ളൂ. 69.92% വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അത് ആ പാറ്റേൺ നിലനിർത്തി 74-75% ഈ തവണത്തെ വോട്ടിംഗ് ശതമാനം മാറാൻ ഇടയുള്ള സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. അജിംഷാദ്.